മലപ്പുറം മണ്ഡലത്തിൽ കിഫ്ബി 136 കോടി രൂപയുടെ പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. മണ്ഡലത്തിലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം വർദ്ധിപ്പിക്കുന്നതാണ് പദ്ധതികളിൽ അധികവും. കിഫ്ബി സഹായത്തോടെ 13 സ്കൂളുകളിലാണ് അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കുന്നത്. 3 തരത്തിലാണ് ഫണ്ട് വിദ്യാലയങ്ങൾക്ക് നൽകുന്നത്. 5 കോടി രൂപയുടെ പദ്ധതി, 3 കോടി രൂപയുടെ പദ്ധതി എന്നിവയ്ക്ക് പുറമെ 1 കോടി രൂപയുടെ വികസന പദ്ധതികൾ വേറെയുമുണ്ട്. മലപ്പുറം മണ്ഡലത്തിൽ പ്രധാനമായും ഗവൺമെൻറ് സ്കൂളുകളുടെ നവീകരണത്തിന് വേണ്ടിയാണ് ഫണ്ട് ലഭ്യമായിട്ടുള്ളത്. ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു വിദ്യാലയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി ഒരു സ്കൂളിൻ്റെ പേര് നിർദ്ദേശിക്കാൻ ഗവൺമെൻറ് MLA മാരോട് ആവശ്യപ്പെട്ടു. മലപ്പുറം മണ്ഡലത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി നാം നിർദ്ദേശിച്ച പേര് മലപ്പുറം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവിടെ 5 കോടി രൂപ ചെലവിൽ പുതിയ ബിൽ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂർത്തീകരിച്ചത്. പൂക്കോട്ടൂർ GHSS, മലപ്പുറം MSP സ്കൂൾ എന്നിവിടങ്ങളിൽ 3 കോടി രൂപ വീതം ചെലവിട്ടാണ് നിർമ്മാണ പ്രവർത്തനം. ഇവിടങ്ങളിൽ കെട്ടിട നിർമ്മാണമടക്കം എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. 100 ആണ്ടിൻ്റെ പാരമ്പര്യമുള്ള സ്കൂളാണ് മലപ്പുറം MSP സ്കൂൾ. സയൻസ് ലാബ്, ലൈബ്രറി, ഡൈനിങ് ഹാൾ, ആധുനിക ടോയ്ലറ്റുകൾ, മികച്ച ക്ലാസ് മുറികൾ തുടങ്ങി സ്വകാര്യ മേഖലയിലുള്ള സ്കൂളുകളിലെ സൗകര്യത്തേക്കാൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട്. മലപ്പുറം മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ചത് 2 സ്കൂളുകളുടെ പുതിയ കെട്ടിടങ്ങളാണ്. ഒന്ന് മലപ്പുറം MSP ഹയർ സെക്കൻഡറി സ്കൂൾ, മറ്റൊന്ന് പൂക്കോട്ടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ 2 വിദ്യാലയങ്ങൾക്കും 3 കോടി രൂപ ചെലവിലുള്ള പുതിയ കെട്ടിടം ഉണ്ടാക്കി അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക്, മലപ്പുറം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 5 കോടി രൂപ ചെലവിൽ ഈ വിദ്യാലയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂക്കോട്ടൂർ GHSS മുഖച്ഛായ തന്നെ മാറ്റുന്നതാണ് കിഫ്ബി സഹായം. ഡൈനിങ് ഹാൾ, ലാബ്, ലൈബ്രറി എന്നിവയ്ക്ക് പുറമെ ടോയ്ലറ്റുകളും പുത്തൻ കെട്ടിടത്തിലുണ്ട്. ഗ്രീൻ റൂമുകളടക്കം മികച്ച സ്റ്റേജും ഇവിടെ കിഫ്ബി സഹായത്തോടെ നിർമ്മിച്ചു. നിലം മുഴുവൻ ടൈൽപാകിയത് സ്കൂളിന് അന്താരാഷ്ട്ര നിലവാരം നൽകുന്നു. സാധാരണക്കാരായ കുട്ടികളാണ് പഠിക്കുന്നത്. പല നിലക്കും സാമ്പത്തികമായൊക്കെ ഇല്ലാത്ത കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് വളരെ ഒരു നല്ല ഒരു സാഹചര്യം തന്നെയാണ്. മലപ്പുറം ടൗണിൽ തന്നെ ആയതുകൊണ്ട് അപ്പോൾ നല്ലൊരു കെട്ടിടം ഞങ്ങൾക്കിപ്പോൾ കിട്ടി എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. എത്രയോ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു കെട്ടിടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് പൊളിച്ചപ്പോൾ അതിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വലിയൊരു ഡൈനിങ് ഹാള്, അതുപോലെ ലാബ്, ലൈബ്രറി, ഇതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും, ക്ലാസ് റൂമുകൾ, നല്ല യൂറോപ്യൻ ക്ലോസറ്റുള്ള ബാത്റൂമുകൾ, എല്ലാ സൗകര്യങ്ങളും അതിൽ ഉൾപ്പെട്ടു. അത് കിഫ്ബി മുഖേന കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നാട്ടുകാർക്കും ഒക്കെ നല്ലൊരു ആഘോഷം. മലപ്പുറം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് നടപ്പാക്കുന്നത്. പുതിയ കെട്ടിടം തലയെടുപ്പോടെ ഉയർന്നു. ഇതിനൊപ്പം അത്യാധുനിക പഠന സൗകര്യങ്ങളും ഇവിടെ സജ്ജമാക്കും. വിദ്യാഭ്യാസ മേഖലയുടെ നേട്ടത്തിന് വിദ്യാലയങ്ങളിലെ ഭൗതിക സൗകര്യങ്ങൾ മികച്ചതാകേണ്ടതുണ്ട്. ഈ ലക്ഷ്യമാണ് കിഫ്ബി പൂർത്തിയാക്കുന്നത്. GBHSS മലപ്പുറം, GVHSS അരിമ്പ്ര, GVHSS പുല്ലാനൂർ, GMUPS ഒഴുക്കൂർ എന്നീ സ്കൂളുകൾക്കും കിഫ്ബിയിൽ 3 കോടി അനുവദിച്ചിട്ടുണ്ട്. GMUPS അരിമ്പ്ര, GMUPS ഇരുമ്പുഴി, GMUPS ചെമ്മങ്കടവ്, GMUPS മേൽമുറി എന്നീ സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതമാണ് കിഫ്ബി വകയിരുത്തിയത്. ഈ പദ്ധതികൾ ഉടൻ പൂർത്തിയാക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. കിഫ്ബി വഴി, അതായത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് പൊതുവിദ്യാലയങ്ങൾ, അതായത് സാധാരണ ജനങ്ങൾ, കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ധാരാളം സൗകര്യങ്ങൾ, മറ്റ് സ്വാശ്രയ വിദ്യാലയ സ്ഥാപനങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഈ പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വഴി
ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്ന രീതിയിൽ ഇത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. പൂക്കോട്ടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുല്ലാനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അരിമ്പ്ര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, മലപ്പുറം ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഇരുമ്പുഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഇത്രയും വിദ്യാലയങ്ങൾക്ക് കിഫ്ബി പദ്ധതിയിൽ 3 കോടി രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. അതിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല. പിന്നീട് ഒഴുകൂർ മൊറയൂർ പഞ്ചായത്തിലെ ഒഴുകൂർ ജി എം യു പി സ്കൂളും ഇതുപോലെ നേരത്തെ 1 കോടി രൂപ അനുവദിച്ചിരുന്നു. പിന്നീട് കിഫ്ബി പടി ഉൾപ്പെടുത്തി 3 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. മേൽമുറി യു പി സ്കൂളിലും 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിനും പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. 2 വിദ്യാലയങ്ങളുടെ വർക്കാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. മലപ്പുറം സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടമാണ് നിർമ്മാണം പുരോഗമിക്കുന്ന മറ്റൊരു കിഫ്ബി പദ്ധതി. 2 കോടിയാണ് ഇതിനായി വകയിരുത്തിയത്. മലപ്പുറത്തെ സബ് രജിസ്ട്രാർ ഓഫീസ് ദീർഘകാലമായി വലിയ ഒരു ശോച്യാവസ്ഥയിലായിരുന്നു അത് കഴിഞ്ഞിരുന്നത്. ആ സബ് രജിസ്ട്രാർ ഓഫീസ് ഞാൻ പോയി സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇരിക്കാൻ പോലും സൗകര്യപ്രദമല്ല. ഫയലുകളുടെ കൂമ്പാരമായിരുന്നു. അങ്ങനെ ഘട്ടത്തിലാണ് ഈ സബ് രജിസ്ട്രാർ ഓഫീസ് പുനർനിർമ്മിക്കണം എന്ന നിർദ്ദേശം സർക്കാരിന് മുമ്പാകെ വെച്ചത്. കിഫ്ബി പദ്ധതി ഉൾപ്പെടുത്തി 2 കോടി രൂപ മലപ്പുറം കോട്ടപ്പടിയിലുള്ള സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചു. അത് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മലപ്പുറം ഗവൺമെൻറ് കോളേജിന് വനിതാ ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിന് 5.04 കോടി രൂപയും കിഫ്ബി ലഭ്യമാക്കി. ഇതിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. 2016-15 അധ്യയന വർഷത്തിൽ ആരംഭിച്ച ജില്ലയിലെ സർക്കാർ മേഖലയിലെ ഏക വനിതാ കോളേജിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നതിന് 8 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ ലേഡീസ് ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിന് വേണ്ടി 5 കോടി രൂപ കിഫ്ബി പദ്ധതി ഉൾപ്പെടുത്തി അനുവദിച്ചു. അതിന് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം വനിതാ കോളേജ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 5 വർഷമായി. നമുക്കതിന് ഇതുവരെയും സ്വന്തമായി കെട്ടിടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വലിയൊരു പ്രയാസമുണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും വാടക ഘട്ടത്തിലാണ് കോളേജ് പ്രവർത്തിക്കുന്നത്. ഇതിന് ഇത്രയും കാലതാമസം വന്നത് ഇതിനാവശ്യമായ സ്ഥലം വിട്ടുകിട്ടാൻ വലിയ താമസം വന്നു. ഇതാണ് ഇപ്പോൾ ഇൻകം രജിസ്ട്രിയിൽ വ്യവസായ വകുപ്പിൻ്റെ കീഴിലെ സ്ഥലം 5 ഏക്കർ സ്ഥലം വിട്ടുകിട്ടി. അതിനുശേഷം അവിടെ ഈ കിഫ്ബി പദ്ധതി ഉൾപ്പെടുത്തി 8 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചു. അതിന് ഈ ഒക്ടോബർ ആദ്യത്തിൽ ചേരുന്ന കിഫ്ബി ബോർഡ് അതിന് ഫൈനൽ അപ്രൂവൽ നൽകിക്കഴിഞ്ഞാൽ അത് പ്രവൃത്തി തുടങ്ങാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. അതോടൊപ്പം MLA മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2 കോടി 30 ലക്ഷം രൂപ ഇതിൻ്റെ പ്രാഥമിക കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടി അനുവദിച്ചതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ ആരംഭിക്കാനിരിക്കുകയാണ്. വാടകഘട്ടത്തിലുള്ള കോളേജ് ഇതുവഴി സ്വന്തം ഘട്ടത്തിലേക്ക് മാറ്റാൻ മലപ്പുറത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതി ഒരു വലിയ മുന്നേറ്റത്തിന് സഹായകരമായ രീതിയിൽ ഈ കോളേജിനെ മാറ്റിയെടുക്കാനും ഇതുവഴി കഴിയും എന്നാണ് നമ്മുടെ വിശ്വാസം. കിഫ്ബി സഹായത്തോടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന മലപ്പുറം മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി കോട്ടപ്പടി ഫ്ലൈഓവർ ആണ്. നഗരത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകുമെന്ന് കരുതുന്ന പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നു. മലപ്പുറം ഏറെ പ്രതീക്ഷയോടെ നോക്കുന്നത് മറ്റൊരു പദ്ധതിയെ ആണ്. നഗരത്തിന്റെ മുഖഛായ തന്നെ മാറ്റുന്ന പദ്ധതി കോട്ടപ്പടി ഫ്ലൈഓവർ. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് കിഫ്ബിയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് കോട്ടപ്പടി ഫ്ളൈഓവറിനു തന്നെയാണ്. 89.92 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് അനുവദിച്ചത്. നമ്മുടെ മലപ്പുറത്തിൻ്റെ സ്വപ്ന പദ്ധതി എന്ന് വിശേഷിപ്പിക്കാവുന്ന മലപ്പുറം ടൗൺ ഫ്ളൈഓവറാണ്. മലപ്പുറം ടൗണിലെ ഗതാഗത കുരുക്ക് നമ്മളെല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. മലപ്പുറത്തുള്ള യാത്ര ചെയ്യുന്ന ആളുകളും മലപ്പുറത്തുകാരുമൊക്കെ ഇതിൻ്റെ പ്രയാസം വർഷങ്ങളായി നേരിട്ട് അനുഭവിക്കുകയാണ്. അവിടെ മലപ്പുറത്തൊരു ഫ്ലൈഓവർ വേണം എന്നത് മലപ്പുറത്ത് ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ്. അപ്പോൾ 2017-18 കിഫ്ബി പ്രൊജക്റ്റ് ഉൾപ്പെടുത്തി ഒരു വർക്കിൻ്റെ പേര് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നൽകിയ പേരാണ് മലപ്പുറം ഫ്ലൈഓവർ.
മലപ്പുറം പോലീസ് സ്റ്റേഷൻ തുടങ്ങി കിഴക്കേത്തല ജംഗ്ഷൻ വരെയും കോട്ടപ്പടി ജംഗ്ഷനിൽ നിന്ന് തിരൂർ റോഡിലേക്ക് കോട്ടപ്പടി ബൈപ്പാസ് വന്ന് ചേരുന്ന അവിടെ വരെയുമാണ് ഇപ്പോൾ ഇത് വിഭാഗം ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫ്ലൈ ഓവർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി മലപ്പുറം ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിപൂർണമായി ഒഴിവാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. ഇതിനുവേണ്ടി 89,92,00,000 രൂപയുടെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കിഫ്ബിക്ക് സമർപ്പിച്ച് അതിന് അംഗീകാരം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് നാഷണൽ ഹൈവേയുടെ NOC വേണ്ടി കൊടുത്ത് അത് ആ NOC ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സോയിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ NOC ലഭിക്കുന്നതോടെ NOC ലഭിക്കുന്നതോടുകൂടി നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറെ വൈകാതെ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. മലപ്പുറം മണ്ഡലത്തിലെ അടിസ്ഥാന വികസനങ്ങൾ അതിവേഗത്തിലാണ് കിഫ്ബിയുടെ ചിറകിൽ പുരോഗമിക്കുന്നത്. മണ്ഡലത്തിലെ സമഗ്ര മേഖലകളിലും ഇതിന്റെ പ്രതിഫലനം വരും നാളുകളിൽ ഉണ്ടാകും.